ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാകുന്നു. വർദ്ധിച്ച സന്തോഷത്താൽ അമൃതകുംഭവും കയ്യിലെടുത്ത് ഗരുഡൻ സ്വർഗലോകത്തിന്റെ പുറത്തേക്ക് കടന്നു. നിൽക്കൂ ഗരുഡ, തൊട്ടുമുൻപിൽ നിൽക്കുന്നു ഈരേഴു ലോകത്തിന്റെയും സംരക്ഷകനായ മഹാവിഷ്ണു. ഗരുഡന്റെ അത്രയും നേരത്തെ ചെയ്തികളെല്ലാം നാരായണൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രനും ദേവകൾക്കുമുണ്ടായ പരാജയത്തെക്കാൾ ഉപരി ആ പക്ഷിയുടെ ധൈര്യവും പരാക്രമവുമാണ് മഹാവിഷ്ണു വിലയിരുത്തിയത്. ഗരുഡൻ മുൻപിൽ നിൽക്കുന്ന ചൈതന്യ രൂപത്തെ ആഗമാനമൊന്നു നോക്കി. അഭൗമമായ തേജസ് പ്രവഹിക്കുന്ന രൂപം, ശാന്തഗംഭീരമായ മുഖഭാവം, കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ, ഗരുഡന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആരാധന നിറഞ്ഞു. അത് താമസിയാതെ ഭക്തിയായി മാറി. നിനക്ക് എന്തിനാണ് ഈ അമൃത്? അമൃതകുംഭവുമായി ആവേശത്തിൽ പുറപ്പെടാൻ നിൽക്കുന്ന ഗരുഡനോട് മഹാവിഷ്ണു ചോദിച്ചു, താൻ എന്തിനു വേണ്ടിയാണ് സ്വർഗലോകത്തിൽ വന്നതെന്നും ഈ അമൃതകുംഭം കൊണ്ടുപോയി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഗരുഡൻ നാരായണനോട് വിശദീകരിച്ചു. തന്റെ മാതാവിന്റെ ദാസ്യം തീർക്കുക എന്നത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ഗരുഡൻ വിനീതനായി അറിയിച്ചു. അപ്പോൾ ഈ അമൃതിന്റെ മഹത്വം നിനക്കറിയില്ല എന്നുണ്ടോ? വിഷ്ണു തന്റെ ഓരോ ചോദ്യത്തിലൂടെയും ഗരുഡന്റെ സ്വഭാവത്തെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അറിയാം, ഇത്രയും മഹത്തായ അമൃത് എല്ലാവരും ഭക്ഷിക്കുന്നത് ഉത്തമമല്ല എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഞാനിത് കൊണ്ടുപോയി കൊടുക്കുന്നത് നാഗങ്ങൾക്കുമാണ്. അമൃതകുംഭം എത്തിക്കാം എന്ന് മാത്രമേ ഞാൻ അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളൂ. കദ്രുമാതാവിങ്കൽ ഈ അമൃത് എത്തിച്ചു കഴിഞ്ഞാൽ എന്റെ മാതാവിന്റെ ദാസ്യം എന്നേക്കുമായി തീരുകയും ചെയ്യും. എനിക്ക് അത്രമാത്രം മതി. ഗരുഡൻ പറഞ്ഞത് അത്രയും മഹാവിഷ്ണു കൗതുകത്തോടെ കേട്ടു. പ്രപഞ്ചത്തിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമൃത് കൈകളിലെത്തിയിട്ടും അതിൽ നിന്നും ഒരു തുള്ളി പോലും അവൻ ഭക്ഷിക്കാത്തതും അവന്റെ സ്വഭാവ മഹിമയെ എടുത്തുകാട്ടുന്നതാണെന്ന് നാരായണൻ വിലയിരുത്തി. മാതാവിനോടുള്ള അടിയുറച്ച സ്നേഹവും ചെയ്യുന്ന കർത്തവ്യത്തിലുള്ള ആത്മാർത്ഥതയും അവന്റെ ധൈര്യവും കണ്ട് പ്രസന്നനായ മഹാവിഷ്ണു ഗരുഡനോട് പറഞ്ഞു, നിന്റെ ധൈര്യത്തെയും സ്വഭാവ മഹിമയെയും ഞാൻ ബഹുമാനിക്കുന്നു. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിക്കൂ. വിനതാപുത്രൻ മഹാവിഷ്ണുവിന് മുൻപിൽ കൈകൾ കൂപ്പി, ഭഗവാനെ, നിത്യയൗവനവും അമരത്വവും എനിക്ക് വരമായി തന്നാലും, കൂടാതെ അങ്ങയുടെ ദാസനായി എന്നെ ഏറ്റുകൊണ്ടാലും, അങ്ങനെയാകട്ടെ, നീ അമരനായി തീരുന്നതാണ്. മാത്രമല്ല, ഇന്നു മുതൽ നീ എന്റെ വാഹനമായി തീരുകയും ചെയ്യും. മഹാവിഷ്ണു ഗരുഡനെ അനുഗ്രഹിച്ചു. ഗരുഡന് ഇനിയും എന്തോ ചോദിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ചോദിച്ചു, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഗരുഡൻ അല്പം കൗശലത്തോടെയും കുസൃതിയോടെയും പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അവിടത്തെക്കാളും ഉയർന്ന സ്ഥാനം നൽകിയാലും. നാരായണൻ പുഞ്ചിരിച്ചു, ആയിക്കോട്ടെ, അങ്ങനെ തന്നെയാകാം. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ രൂപം നല്ലവണ്ണം ഒന്ന് ചെറുതാക്ക്. കൗശലത്തിന്റെയും കൂർമ്മബുദ്ധിയുടെയും മൂർത്തിരൂപമായ ലോകസംരക്ഷകൻ ഗരുഡനെ നോക്കി ഗൂഢമായി മന്ദഹസിച്ചു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഗരുഡൻ തന്റെ രൂപം സാമാന്യത്തിലധികം ചെറുതാക്കി. ഉടനെ മഹാവിഷ്ണു തന്റെ ധ്വജസ്തംഭത്തിന്റെ മുകൾ വശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു, നീ ഇതിന്റെ മുകളിൽ കയറിയിരിക്കൂ. ഗരുഡൻ പിന്നെ ഒന്നും നോക്കിയില്ല. മഹാവിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ആ സ്തംഭത്തിന്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്നു. ഇനിയൊന്ന് താഴേക്ക് നോക്കൂ. ഇപ്പോൾ നീ എവിടെയാണ്? എന്നെക്കാളും മുകളിലല്ലേ? നാരായണന്റെ ബുദ്ധിപരമായ ആ നീക്കത്തിൽ ഗരുഡൻ ഭക്തിപരവശനായി. താഴെയിറങ്ങി വന്ന് ജഗത് പരിപാലകന്റെ കാലുകളിൽ ആ പക്ഷ്യശ്രേഷ്ഠൻ നമസ്കരിച്ചു. ഭഗവാൻ അവനെ വാത്സല്യത്തോടെ നോക്കി, ഇനി മുതൽ നീ എന്റെ വാഹനം മാത്രമല്ല, എന്റെ കൊടിയിലും നിനക്ക് സ്ഥാനമുണ്ട്. ഈ സ്ഥാനം നിനക്ക് ലഭിക്കുന്നത് നിന്റെ ധൈര്യത്താലും ശക്തിയാലും ആത്മാർത്ഥതയാലും തന്നെയാണ്. മഹാവിഷ്ണുവിന്റെ ആ വരദാനം കശ്യപപുത്രനിൽ അതിരറ്റ സന്തോഷമുളവാക്കി. അങ്ങയെ വഹിക്കുക എന്നത് തന്നെ എന്റെ സൗഭാഗ്യമാണ് പ്രഭു. ഗരുഡൻ മഹാവിഷ്ണുവിനെ നമിച്ചു. നാരായണൻ അപ്രത്യക്ഷനായി. മഹാവിഷ്ണു മറഞ്ഞതോടെ അവിടെയുണ്ടായിരുന്ന ദേവേന്ദ്രൻ അവസാന ശ്രമം എന്ന വണ്ണം ഗരുഡനുമായി യുദ്ധത്തിനൊരുങ്ങി. പക്ഷേ ദേവേന്ദ്രനു ഗരുഡനെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇന്ദ്രൻ തന്റെ വജ്രായുധം ഗരുഡനു നേരെ പ്രയോഗിച്ചു. അതിശക്തമായ ആ വജ്രായുധത്തിന് വിനതാപുത്രനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. ഗരുഡന്റെ ശരീരത്തിൽ നിന്നും ഒരു തൂവൽ മാത്രം കൊഴിഞ്ഞു വീണു. ദേവേന്ദ്രൻ കശ്യപപുത്രന്റെ ശക്തി പ്രഭാവം നേരിട്ടറിഞ്ഞു. ഇന്ദ്രൻ ഗരുഡനോട് ക്ഷമയാചിക്കുകയും ചെയ്തു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, നമ്മോട് ക്ഷമിച്ചാലും. അങ്ങയുടെ ശക്തിയും മഹത്വവും എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. ശത്രുത കൈവെടിഞ്ഞ് നമുക്ക് മിത്രങ്ങളായിരുന്നുകൂടെ? ഗരുഡന് അതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ദേവേന്ദ്രൻ തുടർന്നു, ഗരുഡ, എന്റെ വജ്രായുധം പോലും അങ്ങയുടെ മേൽ നിഷ്പ്രഭമായിരിക്കുന്നു. ഇത്രയും ശക്തിയും മഹത്വവുമുള്ള അങ്ങ് ഈ അമൃത് എന്തിനാണ് നാഗങ്ങൾക്ക് എത്തിക്കുന്നത്? നാഗങ്ങൾ അമൃത് ഭക്ഷിക്കുന്നതിന്റെ ഭവിഷ്യത്തിൽ ദേവേന്ദ്രൻ അസ്വസ്ഥനായിരുന്നു.
ദേവേശ്വര, ഞാൻ ചെയ്യുന്നത് ഒരു പുത്രന്റെ കടമ മാത്രമാണ്, സ്വന്തം മാതാവിനോടുള്ള കടമ. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മവും ധർമ്മവും എന്നെ സംബന്ധിച്ച് വേറെയില്ല. എന്റെ മാതാവ് വിനത ജ്യേഷ്ഠത്തിയായ കദ്രുമാതാവിന്റെ ദാസിയായി തീർന്നിരിക്കുകയാണ്. ആ ദാസ്യം തീർക്കാൻ അവർ ആവശ്യപ്പെട്ടത് ഈ അമൃതും. അതനുസരിച്ച് എന്റെ മാതാവിനെ അടിമത്തത്തിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. ഗരുഡൻ തന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. ദാസ്യത്തിന്റെ മോചനത്തിനുള്ള വ്യവസ്ഥ കേട്ടപ്പോൾ ഇന്ദ്രന് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. അദ്ദേഹം ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അമൃത് അവിടെ എത്തിക്കുക എന്നത് മാത്രമാണ് നിന്റെ മേലുള്ള ഉത്തരവാദിത്വം. ഇത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം. നിന്റെ മാതാവിന് ദാസ്യത്തിൽ നിന്നുമുള്ള മോചനവും ലഭിക്കും. അമൃത് നാഗങ്ങൾ ഭക്ഷിക്കുകയുമില്ല. അതിനു വേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം. ഇന്ദ്രനും ഗരുഡനും അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തിച്ചേർന്നു. വിനതയുടെ സൗഭാഗ്യമായി പിറന്ന ആ ഉത്കൃഷ്ട പുത്രൻ അമൃതകുംഭവുമായി ഭൂമിയിലേക്ക് തിരിച്ചു.